നമസ്കാരം. നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ എല്ലാവർക്കും അറിയാം. വളരെ ശക്തമായി വാദിക്കുകയും കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച് പറയുകയും ചാനൽ ചർച്ചകളിലൊക്കെ ഒരു ഇടതുപക്ഷ സിംഹമായി പലപ്പോഴും മാസ്റ്റർ ആൾക്കാരോട് സംവദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരു അധ്യാപകനായതുകൊണ്ട് മാത്രമായിരിക്കില്ല, അദ്ദേഹം പാർട്ടിയുടെ വളരെ മുതിർന്ന ഒരു നേതാവാണ്. പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. നമുക്കാണ് ഒരു ചുക്കും അറിഞ്ഞുകൂടാത്തത്. ഓരോ ഭാരതീയനും ജനിക്കുന്നത് ഹിന്ദുവായിട്ടാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അങ്ങനെ പല പല വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത്. അതിനിടയിൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിലായിരുന്നു ഈ ഒരു സംവാദമുണ്ടായത്. അദ്ദേഹം ഇത് പ്രചരിപ്പിച്ചത് അതിലെ മൈക്ക് ഐ ഡി മൈക്രോഫോൺ ഐ ഡി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. വിവേകാനന്ദ എന്ന ഒരു സ്ഥാപനത്തിൻ്റെതാണ് ഈ മൈക്രോഫോൺ സിസ്റ്റമൊക്കെ തന്നെ. അപ്പോൾ അത് തിരഞ്ഞെടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ CPM എന്ത് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ പോലെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ശബരിമല വിഷയം ആദ്യം എടുത്തിട്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഇവരുടെ ഐശ്വര്യ കേരള യാത്രയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം എടുത്തിട്ടത്. ഇടതുപക്ഷം ഇവിടെ ഹൈന്ദവ വിശ്വാസികളെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം എടുത്തിട്ടു. മാത്രമല്ല BJP CPM ഒന്നും ഇത് കാര്യമായി എടുക്കുന്നില്ല എന്ന ഒരു പരാതി കൂടി അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചു. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ കാണിക്കുന്ന വിവിധ സർക്കസുകൾ കണ്ട് കൈയടിക്കാനും അത് മാറി നിന്ന് ചിരിക്കുന്നവരുമുണ്ട് എന്നുള്ള കാര്യം ഈ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതിൻ്റെ ആത്മീയ തലങ്ങൾ, അതിൻ്റെ ഭൗതിക തലങ്ങൾ, അതിൻ്റെ മറ്റ് ചിന്താധാരകൾ, ഇതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ വാക്കുകളിലൂടെ നമ്മുടെ എം എ ബേബി സഖാവ് പറയുന്നത് പോലെ വലിയ വലിയ വാക്കുകളിലൂടെയൊക്കെ വിമർശിക്കാനും അതിനെ വിശദീകരിക്കാനും ഒക്കെ അറിയാവുന്ന വ്യക്തിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ. മാസ്റ്ററുടെ അല്ലെങ്കിൽ CPM ഈ ഒരു ചിന്താഗതിക്ക് കാരണം എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ കേരള ജനത. ഇതിന് പല വിശദീകരണങ്ങൾ പലർ നൽകുന്നുണ്ട്. എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അതിൻ്റെ വിശദീകരണവും മറ്റു കാര്യങ്ങളുമൊക്കെ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എം വി ഗോവിന്ദൻ മാസ്റ്റർ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം, എല്ലാവരും കേട്ടതാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ജനാധിപത്യ വിപ്ലവം പോലും നടക്കാത്ത ഇന്ത്യയിൽ, ഇന്ത്യയിലെ ഫ്യൂഡൽ ജീർണത അതിൻ്റെ മേലെ പടുത്തുയർത്തിയിട്ടുള്ള മുതലാളിത്ത വികസനപാത, ആ മുതലാളിത്ത വികസനപാത കൈകാര്യം ചെയ്യുന്ന ഭരണവർഗം തന്നെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും ധനമൂലധന ശക്തികളുടെയും താൽപ്പര്യം സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പശ്ചാത്തലത്തിൽ വർഗീയമായ നിലപാടുകളെ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോഴാണ് എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതിക വാദ നിലപാടിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ വസ്തുതയിലേക്കുള്ള പ്രവേശനം എന്ന് ചൂണ്ടിക്കാണിച്ചത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം അംഗീകരിക്കുന്നവരെ മാത്രം അണിചേർത്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫ്യൂഡൽ മാടമ്പിത്തരത്തെയും അതിൻ്റെ മേലെ കെട്ടിപ്പടുത്ത മുതലാളിത്ത നിലപാടുകളെയും അതിൻ്റെ ആശയങ്ങളെയും നേരിടുന്നതിന് നമുക്ക് സാധിക്കില്ല. എല്ലാവരെയും വർഗപരമായി ചേർത്ത് പിടിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, വിശ്വാസിയെയും അവിശ്വാസിയെയും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പശ്ചാത്തലം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ പ്രയോഗമെന്ന രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. അതായത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കട്ടുകെട്ടി പ്രയോഗങ്ങളും പാർട്ടി ക്ലാസുകളിലെ സംഭവങ്ങളും ഒക്കെയാണ്. ഒന്നുമില്ല, ഹിന്ദുക്കളൊക്കെ CPM വോട്ട് ചെയ്യണം, ഹിന്ദുക്കളുടെ വോട്ടൊക്കെ CPM വേണം, അതിനകത്ത് ജാതിയും മതവും അല്ലെങ്കിൽ സമുദായവും മറ്റ് കാര്യങ്ങളും ഒന്നും നോക്കരുത്, ഞങ്ങൾക്കൊന്ന് വോട്ട് ചെയ്യണം, ഞങ്ങൾ നിങ്ങളെ നന്നായിട്ട് പ്രീണിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ നന്നായിട്ട് തിരുമ്മി സുഖിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഇതിനകത്ത് അർത്ഥമുള്ളൂ. എം വി ഗോവിന്ദൻ മാസ്റ്ററെ അങ്ങയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇത്തരത്തിലുള്ള തന്ത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ വീണുപോകുന്നവരല്ല ഹൈന്ദവ വിശ്വാസികൾ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താം. CPM കാണിച്ച, അതായത് ഇതുവരെ ഹൈന്ദവ സമൂഹത്തോട് കാണിച്ച, ഹൈന്ദവ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇതിന് മുൻപ് ഉണ്ടായിരുന്ന സർക്കാരുകളുടെ, ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്തും കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക്, ഹൈന്ദവ സമൂഹത്തിന്, വിവിധ സമുദായങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ള കാര്യമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും വിവേകാനന്ദൻ രക്ഷിക്കട്ടെ. വിവേകാനന്ദൻ്റെ മൈക്ക് ഐഡിയിൽ അത് പ്രസംഗിച്ചത് വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ KSTA സമ്മേളനത്തിൽ, ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ അത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങൾ തന്നെ. ടീച്ചേഴ്സിന് ഇതൊക്കെ, അധ്യാപകർക്ക് അങ്ങ് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമോ എന്നറിയില്ല. വർഗസമരവും വർഗ വിപ്ലവവും ലോകത്ത് ഉയർന്നു വരും, അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമുക്കാവണം. എന്തായാലും കൊള്ളാം, ഈ മൂലയ്ക്ക് മാത്രം ഒതുങ്ങിക്കൂടി ഭാരതത്തിൻ്റെ ഒരു കോണിൽ മാത്രം, ഒരു ചവറ്റുകുട്ടയിൽ, നമ്മൾ മൂലയ്ക്കാണ് സാധാരണ ചവറ്റുകുട്ടകൾ വയ്ക്കാറ്, ആ ചവറ്റുകുട്ടയിലേക്ക് ഒതുങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ചിന്താഗതികളെക്കുറിച്ചുമൊക്കെ ഇത്രയും വലിയ കാര്യമായി സംസാരിച്ചതിന് അങ്ങയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും മാഷിന് നേരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.